വ്യത്യസ്തമാർന്ന കൃഷി രീതി കൊണ്ട് ശ്രദ്ധേയമാവുന്നു എറണാകുളം കൂനമ്മാവ് സെന്റ് ജോസഫ്സ് ബോയ്സ് ഹോസ്റ്റൽ 3 ഏക്കറിൽ വിവിധ ഇനത്തിലെ പരമ്പരാഗതമായ പ്രകൃതി കൃഷിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഹോസ്റ്റൽ വാർഡൻ ഫാദർ സംഗീതും കുട്ടികളും ചേർന്നാണ് 3 ഏക്കറിലെ ഈ കൃഷി വിസ്മയം തീർത്തത് എട്ട് വർഷം മുമ്പാണ് ഫാദർ സംഗീതിന്റെ നേതൃത്വത്തിൽ സെന്റ് ജോസഫ് ഹോസ്റ്റലിൽ കൃഷി ആരംഭിക്കുന്നത് തുടക്കത്തിൽ ഒരു കൗതുകം പിന്നീട് അതങ്ങ് തുടർന്നു ഇക്കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് അത് പടർന്നങ്ങ് പന്തലിച്ചു അപ്പോഴാണ് പ്രകൃതി കൃഷി എന്ന ആശയം ഉണ്ടായത് അങ്ങനെ പരമാവധി പ്രകൃതിക്കിണങ്ങിയ രീതിയിൽ ഒരു കൃഷി ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു അങ്ങനെ വിഷമില്ലാത്ത ഭക്ഷണം കുട്ടികൾക്കും സാധിക്കുന്നവർക്കും കൊടുക്കുക എന്നുള്ളൊരു രീതിയാണ് നമ്മൾ ചെയ്യുന്നത് ചോളം പച്ചക്കറി കിഴങ്ങ് വാഴ പശു മുയൽ മത്സ്യം തുടങ്ങി നിരവധിയുണ്ട് ഇവിടുത്തെ കൃഷികൾ പഠനത്തിന് ശേഷമുള്ള ഒഴിവു സമയം ഹോസ്റ്റലിലെ കുട്ടികളും ഫാദറിനൊപ്പം ചേർന്ന് കുട്ടി കർഷകരാകും കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് ഷിനുവും ഇവർക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ഒപ്പമുണ്ട് കൂടുതൽ ആദായം ഉണ്ടാക്കുക എന്നതിനുപരി നമുക്ക് ശുദ്ധമായ ആഹാരം ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നതാണ് ഈ പ്രകൃതി കൃഷി പദ്ധതിയിലൂടെ നാം ഉദ്ദേശിക്കുന്നത് ഒരു തടത്തിൽ ഒരുമിച്ച് കുലച്ച 3 വാഴകൾ പോലെ വ്യത്യസ്തമാണ് ഇവിടുത്തെ മറ്റു വിളകളും കൃഷിയിടത്തിൽ മുഖ്യവിളകളെ ആക്രമിക്കുന്ന കീടങ്ങളെ അകറ്റി നിർത്തുന്നതിനായി കെണിവിളകൾ വരെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പരമ്പരാഗതവും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കൃഷിവിളകളാണ് പ്രകൃതി കൃഷി പദ്ധതി പ്രകാരം ഇവിടെ കൃഷി ചെയ്യുന്നത് ഇത് കാണുന്നതിനും കൂടുതൽ പഠിക്കുന്നതിനുമായി നിരവധി ആളുകളും ഇവിടെ എത്താറുണ്ട് ക്യാമറമാൻ ഉണ്ണി സുരേഷിനൊപ്പം രാഹുൽ വിജയൻ 24 കൊച്ചി